ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാനുഫാക്ചർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കുഞ്ഞ് ബ്രിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിക്സ് വെച്ചിട്ട് നമുക്കൊന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഒന്നും പുതിയതല്ല, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ കുഞ്ഞ് ബ്രിക്സ് വെച്ചിട്ട് അതൊക്കെ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല രസമല്ലേ ഇത് കാണാൻ. കുഞ്ഞുങ്ങൾ അതിപ്പോൾ എന്തിൻ്റേതായാലും കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ആദ്യം ഈ കുഞ്ഞ് ബ്രിക്സ് വെച്ചിട്ട് ഒരു റോക്കറ്റ് സ്റ്റൗ ഉണ്ടാക്കി നോക്കാം. റോക്കറ്റ് സ്റ്റൗ കേരളത്തിലൊരു ട്രെൻഡ് ആയിരുന്നു. സംഭവം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, നമ്മുടെ ഒരു ട്രൈ ആണ്. ഈ കുഞ്ഞ് ബ്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് റോക്കറ്റ് സ്റ്റൗ ഒന്ന് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന, അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇവിടെ നമ്മൾ എയർ വരാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നാല് ലെയറോ വെച്ചിട്ടുള്ളൂ, ഒരു ഏഴ് ലെയറോ എട്ട് ലെയറോ വെക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം കുഞ്ഞായതുകൊണ്ട് അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല, എന്നാലും നമുക്കിനി ഇതിൽ വിറകൊക്കെ വെച്ചിട്ട് തീ കത്തിച്ച് നോക്കാം. നമ്മൾ ഒരു സൈഡിൽ എയർ കടക്കാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് വിറക് വെക്കാം. നമുക്ക് വിറക് വെക്കാനായിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കല്ല് പുറത്ത് വെച്ച് കൊടുക്കാം. വിറകൊന്നുമല്ല, നമ്മൾ ചൂട്ടാണ് എടുത്തിരിക്കുന്നത്, ഓല ഓലച്ചൂട്ട്. നമ്മളിതിൽ തീ പിടിക്കാനായിട്ട് ഒരു കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിത് ചെയ്യുന്നത് ഇതിനകത്ത് വെള്ളം തിളപ്പിച്ച് ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഒരു കുഞ്ഞ് മോഡൽ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ബ്രിക്സ് വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് തീ കത്തിക്കാം. വാവ്, നൈസ്, അടിപൊളി. അടുത്തത് ഈ ബ്രിക്സ് വെച്ചിട്ട് നമുക്ക് ഡോമിനോ എഫക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡബിൾ ഡോമിനോ എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അത് സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല, കാരണം ഇത് കുഞ്ഞ് ബ്രിക്സ് ആയതുകൊണ്ട് അതിന് എക്സാക്റ്റ് നമുക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഡബിൾ ഡോമിനോ എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രിക്സിനെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യണം, എന്നാലാണ് നമുക്ക് എക്സാക്റ്റ് ആ ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വലിയ ബ്രിക്സ് ആണെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡബിൾ ഡോമിനോ എഫക്റ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു 50 കുഞ്ഞു ബ്രിക്സ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രിക്സ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ, കാരണം നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ട് ഇതുണ്ടാക്കുന്ന വീഡിയോ ഇവിടെ ഇടുന്നില്ല. നമുക്കിനി ഓരോ ബ്രിക്സിനെ എടുത്ത് നേരെ വയ്ക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം, ഇതിൻ്റെ മെഷർമെൻറ്റ് തെറ്റിപ്പോയാലും നമുക്ക് ആ ഇഫക്റ്റ് കിട്ടില്ല. നമ്മൾ
നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തട്ടിയിട്ട് നോക്കാം, ഇനി ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാണ്. തട്ടിയിടാണേ. ഓ, അടച്ചു നിന്ന്. ഓ, കംപ്ലീറ്റ് ആയില്ല. എന്നാലും ഒരു ചെറിയൊരു ഡോമിനോ എഫക്റ്റ് നമുക്ക് കിട്ടി. നമ്മളൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാണ്. നമ്മളിപ്പോൾ 25 എണ്ണ വെച്ചിട്ടുള്ളൂ. നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു ഫൺ എക്സ്പെരിമെൻ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.